ഇന്ന് സെപ്റ്റംബർ 20, ഇപ്പൊ സമയം എന്ന് പറയുന്നത് രാവിലെ 8 മണി. അപ്പൊ ഞാനിപ്പോ വന്നിരിക്കുന്നത് കൊല്ലത്തെ ഓക്സിജൻ ഡീറ്റെയിലാണ്. ഇന്നാണ് iPhone 16 സീരീസിന്റെ ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ iPhone 16 സീരീസിലെ iPhone 16 Pro വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൊല്ലത്തെ ഓക്സിജൻ ഡീറ്റെയിൽ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് iPhone 16 Pro അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് കഴിഞ്ഞ സീരീസിൽ നിന്ന് പ്രധാനമായിട്ടും വന്നിരിക്കുന്ന മാറ്റങ്ങൾ നോക്കാം. ഓക്സിജൻ ഡീറ്റെയിലിന്റെ കൊല്ലം ഷോറൂമിലെ iPhone 16 സീരീസിന്റെ ഫസ്റ്റ് സെയിൽ ഞാനാണ് ഇവരുടെ കയ്യിൽ നിന്ന് ആദ്യമായിട്ട് വാങ്ങാൻ പോകുന്നത്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കേക്ക് കട്ടിംഗ് ഒക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൊല്ലം ഷോറൂമിലെ ഫസ്റ്റ് സെയിലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കേക്ക് കട്ടിംഗ് ആണ്. ആദ്യം നമുക്ക് കേക്ക് കട്ട് ചെയ്തുകൊണ്ടാണ് തുടങ്ങുക. അപ്പോൾ നമ്മൾ ഇതേ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഒന്ന് കൈയൊക്കെ അടിക്കാം. താങ്ക് യു. അതുപോലെ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ 16 സീരീസിലെ എല്ലാ ഫോണുകളും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഡെമോ യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്ന iPhone 16 Pro. കഴിഞ്ഞ വർഷത്തെ 15 സീരീസിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് നിന്നിരുന്ന കളർ വേരിയൻ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ടൈറ്റാനിയം ആയിരുന്നു. അതായിരുന്നു ഞാൻ ഇതുപോലെ പർച്ചേസ് ചെയ്തത്. ദേ ഇതാണ് എൻ്റെ 15 Pro. അപ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നു 16 Pro യിലേക്ക്. നമുക്ക് അൺബോക്സ് ചെയ്യാം സമയം കളയാതെ. മുൻ വർഷങ്ങളിലേതൊക്കെ പോലെ തന്നെ വളരെ കനം കുറഞ്ഞ ഒരു ബോക്സിലാണ് ഇത്തവണയും iPhone 16 Pro വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ തന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ ഭാഗമാണ് ഇത്തരത്തിൽ ഒരു ഫോട്ടോ ആയിട്ട് ആ ഒരു ബോക്സിൻ്റെ പുറത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്പ്ലേക്ക് ഇവർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനത് എടുത്തു പറയാനുള്ള കാരണം 16 Plus ഫോണിൻ്റെ ബാക്ക് സൈഡിൻ്റെ ഫോട്ടോ ആണ് വന്നിരിക്കുന്നത് കവറിൽ. അതേസമയം 16 Pro Max ഡിസ്പ്ലേയുടെ ഫോട്ടോ ആണ് ഇത്തരത്തിൽ ബോക്സിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ ആ ഒരു ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ആ ബെസലൊക്കെ വളരെ കുറച്ചുകൊണ്ട് മാത്രമല്ല പ്രോ സീരീസിൽ ഡിസ്പ്ലേ സൈസും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ പറയാൻ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്ത് ഫോൺ പുറത്തേക്ക് എടുക്കുക. അൺബോക്സ് ചെയ്യുന്നതിന് കത്തിയൊന്നും വേണ്ടത്. ഈ ഒരു ഭാഗം ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പീൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോക്സ് ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ സാധനം, iPhone 16 Pro. നോക്കി, അടിപൊളി. ഇത് തൽക്കാലം ഞാൻ ഇങ്ങോട്ട് മാറ്റി വയ്ക്കുന്നു. വേറെ ബോക്സിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. സിം ഇജക്ടർ പിൻ, അതുപോലെ ബ്രൈഡഡ് കേബിൾ, C2C ചാർജിങ് കേബിൾ ആയിട്ടുള്ള ബ്രൈഡഡ് കേബിൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു യൂസർ മാനുവൽ കണ്ടില്ല, ഇപ്പോൾ ഉള്ളൊരു ക്യാപ്സൂൾ ഷേപ്പിലാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളെ ഇതിൻ്റെ ബോക്സിനകത്തുള്ളൂ. ഈവൻ ആപ്പിളിൻ്റെ ആ ഒരു ലോഗോയുടെ ആ ഒരു സ്റ്റിക്കർ പോലും ഇത്തവണ ഇതിൻ്റെ ബോക്സിനകത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ ബ്രൈഡഡ് കേബിളും അതുപോലെ ആ ഒരു സിം ഇജക്ടർ പിന്നും മാത്രമാണ് ഫോൺ കൂടാതെ ബോക്സിനകത്തുള്ളത്. നമ്മളിത് ഈ ഒരു സ്റ്റിക്കർ കൂടി പീൽ ഓഫ് ചെയ്യുകയാണ്. യെസ്. അപ്പോൾ ഇതാണ് iPhone 16 Pro. കാണാൻ ഈ പറഞ്ഞ കളറ് അടിപൊളിയാണ്. എന്തായാലും ഒരു പുതിയ കളർ വേരിയൻ്റാണ് ഇത്തരത്തിൽ 16 Pro യിലൂടെ ആപ്പിൾ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കിടിലൻ കളറാണ്. ഇത് എൻ്റെ കയ്യിൽ വലത് സൈഡിലിരിക്കുന്നത് iPhone 16 Pro യും ഇടത് കയ്യിലിരിക്കുന്നത് iPhone 15 Pro യുമാണ്. ഒറ്റ നോട്ടത്തിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും നമുക്ക് ആ ഒരു ഫിസിക്കൽ ചേഞ്ച് ആയിട്ട് വന്നിട്ടില്ല. എന്നാൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ട്. കാരണം ഇത്തവണ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയുടെ സൈസ് ഒരു അല്പം കൂടിയിട്ടുണ്ട്. നേരത്തെ 6.1 inch ആയിരുന്നത് ഇപ്പോൾ 16 Pro യിലേക്ക് വന്നപ്പോൾ 6.3 inch ആയിട്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാലൊന്നും കാര്യമായിട്ടുള്ള ഒരു ഫിസിക്കൽ ചേഞ്ച് വന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ എനിക്കിത് രണ്ട് ഫോണുകളും കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാനൊരു മാർഗ്ഗമുണ്ട്. അതായത് മറുകുള്ളവൻ അച്ചു, മറുകില്ലാത്തവൻ അപ്പു എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു 16 Pro യിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു അഡീഷണൽ ഫിസിക്കൽ ബട്ടൺ ഇപ്പോൾ വന്നിട്ടുണ്ട്. ക്യാമറ കൺട്രോൾ ബട്ടൺ എന്നാണ് ഈ ഒരു ബട്ടൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ബട്ടൺ ഉള്ളത് 16 Pro. അത്തരം ഒരു ക്യാമറ കൺട്രോൾ ബട്ടൺ ഇല്ലാത്തത് 15 Pro എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അല്ലാതെ ഇത്തരമൊരു ഫോൺ, ഈ രണ്ട് ഫോണുകൾ ഒരാളുടെ കയ്യിലിരുന്നാൽ സത്യം പറഞ്ഞാൽ 15 Pro ഏത് അല്ലെങ്കിൽ 16 Pro ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസമാണ്. ഈ ഒരു ക്യാമറ കൺട്രോൾ കണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് 16 Pro ഏതെന്ന് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ദേ ഈ ഒരു ഫോൺ നമ്മളിപ്പോൾ ഇനിഷ്യൽ സെറ്റപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു. എൻ്റെ വലത് കയ്യിലിരിക്കുന്നതാണ് 16 Pro. ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബെസലുകൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ തിന്നായിട്ടുണ്ട്. അതായത് 15 Pro യുടെ ബെസലുകളെക്കാളും കുറച്ചുകൂടെ തിന്നായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സ്ക്രീൻ സൈസ് ഒരു 0.2 mm ഇവിടെ 16 Pro യിൽ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 16 Pro യെ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ ഒരു ഫിസിക്കൽ ബട്ടൺ തന്നെയാണ്. ക്യാമറ കൺട്രോൾ എന്ന് പറയുന്ന ഈ ഒരു ഫിസിക്കൽ ബട്ടൺ, ഈ ഒരു ബട്ടൺ നമ്മൾ ഇതുപോലെ ഒരു സിംഗിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ക്യാമറ ഇതുപോലെ ഓപ്പൺ ആവുകയാണ്. ഈ ഒരു ഭാഗത്ത് നോക്കി സൂം കൺട്രോളൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാൻ സാധിക്കും. അതായത് ഈ ഒരു ക്യാമറ കൺട്രോൾ ബട്ടൺ എന്ന് പറയുന്നത് ടച്ച് സെൻസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് പല പല ഓപ്ഷൻസ് നമുക്ക് ഇതുപോലെ മാറ്റാൻ സാധിക്കും. ഇപ്പോൾ സൂം കൺട്രോൾ ആണ്. അതുപോലെ ഇത് വീണ്ടും ഒന്നുകൂടി ഇതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെപ്ത് കൺട്രോൾ ചെയ്യാം, അതുപോലെ എക്സ്പോഷർ കൺട്രോൾ ചെയ്യാം, ക്യാമറകളെ സ്വിച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ നിരവധി ഫംഗ്ഷനുകൾ നമുക്ക് ഈ ഒരു ക്യാമറ കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. അതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു ക്യാമറ കൺട്രോൾ ബട്ടൺ നമ്മൾ മെയിനായിട്ട് ഈ ഒരു ലാൻഡ്സ്കേപ്പ് മോഡിൽ വീഡിയോകളും ഫോട്ടോകളും എടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ബട്ടൺ കൂടുതലായിട്ട് നമുക്ക് ഒരു സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. എന്നാൽ സാധാരണ iPhone യൂസേഴ്സൊക്കെ പലപ്പോഴും ഇത്തരത്തിൽ
ഒരു പോർട്രേറ്റ് രീതിയിലാണ് വീഡിയോകളും ഫോട്ടോകളൊക്കെ കൂടുതലായിട്ട് എടുക്കുന്നതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ക്യാമറ കൺട്രോൾ ബട്ടൺ ഉപയോഗിക്കാം, പക്ഷേ എങ്കിലും ലാൻഡ്സ്കേപ്പ് മോഡിലാണ് കുറച്ചും കൂടി ഒരു കൺവീനിയൻ്റ് ആയിട്ട് സത്യത്തിൽ ഈ ഒരു ക്യാമറ കൺട്രോൾ ബട്ടൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഒരു ക്യാമറ കൺട്രോൾ ബട്ടൺ ഇത്തരത്തിൽ വരുന്നതുകൊണ്ട് തന്നെയും നമ്മൾ ഫോണിനകത്ത് നോർമൽ കേസുകൾ, അതായത് തേർഡ് പാർട്ടി കേസുകൾ ഉപയോഗിക്കുമ്പോൾ അത് എങ്ങനെ വരും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമുണ്ട്. അതായത് കേസുകൾ ഇടുമ്പോൾ ആ കേസിനകത്ത് എന്തായാലും ഇവിടെ ഒരു കട്ട് ഔട്ട് കൊടുക്കണം നമുക്ക് ആ ഒരു ക്യാമറ കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്യുന്നതിന് വേണ്ടി. ഈ ക്യാമറ കൺട്രോൾ ബട്ടൺ എന്ന് പറയുന്നത് ഫോണിൻ്റെ ഈ ഒരു ഫിസിക്കൽ ബോഡിയിൽ നിന്ന് ഒരു അല്പം താഴേക്ക് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും കേസിനകത്ത് കൂടി ഒരു കട്ട് ഔട്ട് വരുമ്പോൾ കുറച്ചും കൂടി ഒരു അല്ലേ കൈകൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ ഒരു അല്പം ബുദ്ധിമുട്ടാണ്. എന്നാൽ ആപ്പിളിൻ്റെ അവരുടെ സ്വന്തം ഇത്തരം 16 പ്രോ അല്ലെങ്കിൽ പ്രോ മാക്സ് കേസുകളിൽ ആ ഒരു ക്യാമറ കൺട്രോൾ ബട്ടൺ ടച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ആ കേസിനകത്ത് പോലും ഇത്തരത്തിൽ ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നൽകിയിരിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ 16 പ്രോ മോഡലുകളിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ക്യാമറയിലാണ്. അതായത് ക്യാമറയിൽ നമുക്കിപ്പോൾ 5x ടെലിഫോട്ടോ കൊടുത്തിട്ടുണ്ട് 16 പ്രോയിൽ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പ്രോ മാക്സിൽ മാത്രമായിരുന്നു 5x കൊടുത്തിരുന്നത്. എന്നാൽ പ്രോയിൽ 3x ടെലിഫോട്ടോ മാത്രമായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ ഇത്തവണ ഈ പറഞ്ഞതുപോലെ 16 പ്രോയിലും അതുപോലെ പ്രോ മാക്സിലും 5x ടെലിഫോട്ടോ തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെയും ക്യാമറയുടെ ഒരു മൊത്തം സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ പ്രോയിലും പ്രോ മാക്സിലും ഇത്തവണ 16 സീരീസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല, അല്ലെങ്കിൽ രണ്ടും ഐഡന്റിക്കൽ ആക്കി എന്ന് വേണം പറയാം. ഏറെക്കാലമായിട്ട് ഐഫോൺ പ്രേമികൾ കാത്തിരുന്ന മറ്റൊരു ഫീച്ചറും 16 പ്രോയിൽ ഇത്തവണ iOS 18 അപ്ഡേറ്റ് പ്രകാരം വന്നിട്ടുണ്ട്. നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വെച്ചൊന്ന് നിർത്തണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു പോസ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പോസ് ചെയ്യാം. പിന്നീട് നമുക്ക് റെസ്യൂം ചെയ്യാനായിട്ട് ആ ഒരു ഭാഗത്ത് വീണ്ടും ഒന്നുകൂടി ഇതുപോലെ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾ പലരും ഒരുപക്ഷെ ചിരിക്കുന്നുണ്ടാവും, കാരണം 10,000 രൂപയിൽ താഴെ വിലയുള്ള ആൻഡ്രോയിഡ് ഫോണുകളിലൊക്കെ ഇത്തരം ഒരു ഫീച്ചർ വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷേ iOS 18 ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വീഡിയോ റെക്കോർഡിങ്ങിനിടെ പോസ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ ആപ്പിൾ ഉപഭോക്താക്കൾക്കായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുപോലെ വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് 16 സീരീസിൽ ഇപ്പോൾ നമുക്ക് 4K റെസൊല്യൂഷനിൽ 120fps നമുക്ക് വീഡിയോകൾ ഷൂട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് എവിടെയാണ് സ്യൂട്ട് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 120fps ഉള്ളത് കൊണ്ട് തന്നെയും നല്ല സ്ലോ മോഷൻ വീഡിയോകളിലേക്ക് നമുക്ക് എഡിറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതായത് 4K 120fps ഷൂട്ട് ചെയ്യുന്ന വീഡിയോകളെ എഡിറ്റിംഗിൽ പ്രോസസ്സിങ്ങിൽ നമുക്ക് സ്ലോ മോഷനിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഒരു ലാഗ് ഫ്രീ ആയിട്ടുള്ള കിഡിലൻ സ്ലോ മോഷൻ വീഡിയോകൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എഡിറ്റ് ചെയ്ത് തയ്യാറാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നേരത്തെ തന്നെ സിനിമകൾ പോലും ഷൂട്ട് ചെയ്യുന്ന ഹോളിവുഡ് മൂവികൾ പോലും ഐഫോൺ ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത്തരം സിനിമാട്ടോഗ്രാഫേഴ്സിന് ഇനി ഈ ഒരു 4K 120fps കൂടി വന്നതുകൊണ്ട് കുറച്ചുകൂടി ഐഫോണുകൾ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം കൂടി ആവുകയാണ്. കാരണം ഇത്തരം ഒരു സ്ലോ മോഷൻ കേപ്പബിലിറ്റി ഈ ഒരു 120fps ഐഫോൺ 16 സീരീസിൽ നൽകുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഫീച്ചറുകൾ കൂടാതെ ഏറ്റവും കൂടുതലായിട്ട് ആപ്പിൾ 16 സീരീസ് ഫോണുകളിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരുന്ന ഫീച്ചർ എന്ന് പറയുന്നത് AI എന്നറിയപ്പെടുന്ന ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഫീച്ചറായിരുന്നു. പക്ഷേ ഖേദകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് 16 സീരീസ് ഫോണുകളിൽ ഈ ഒരു AI അഥവാ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഫീച്ചർ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അടുത്ത മാസം മുതലാണ് ഒരു അപ്ഡേറ്റ് വഴി ഇത്തരത്തിൽ AI അഥവാ ആപ്പിൾ ഇൻ്റലിജൻസ് 16 സീരീസ് ഫോണുകളിലേക്ക് ലഭിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഫോൺ ജസ്റ്റ് ഓക്സിജൻ്റെ കൊല്ലത്തെ ഷോറൂമിൽ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആയിരുന്നു നിങ്ങളുമായിട്ട് കൺവേ ചെയ്തത്. ദേ ഇവിടെ കൊല്ലം ഓക്സിജൻ ഡീറ്റെയിൽ 16 സീരീസിൻ്റെ നിരവധി മോഡലുകളിലൂടെ വന്നിട്ടുണ്ട്. നോക്കിയത് ഈ ഇരിക്കുന്നതൊക്കെ 16 പ്ലസ് ആണ്. അതുപോലെ 16 പ്രോ 16 പ്രോ മാക്സ് 16, അങ്ങനെ നിരവധി ഈ പറയുന്ന 16 സീരീസിലെ നിരവധി മോഡലുകൾ ഈ ഓക്സിജൻ്റെ എല്ലാ ഷോറൂമുകളിലേക്കും വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 16 സീരീസ് വാങ്ങണമെങ്കിൽ ഓക്സിജൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ നിങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ചിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഇതുകൊണ്ടൊന്നും ഐഫോൺ 16 പ്രോ എന്ന് പറയുന്ന ഈ ഒരു ഫോണിൻ്റെ വീഡിയോ അവസാനിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ സിം കാർഡൊക്കെ ഇട്ട് ഒരു കൃത്യമായ ഒരാഴ്ചയൊക്കെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു ഫോണിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് എനിക്ക് കൺവേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഇന്ന് മുതൽ സിം കാർഡ് ഈ ഒരു ഫോണിലേക്ക് മാറ്റി വരുന്ന ഒരാഴ്ചക്കാലം കൃത്യമായിട്ട് ഈ ഒരു ഫോൺ ഉപയോഗിച്ച് ക്യാമറയൊക്കെ കൃത്യമായി എക്സ്പീരിയൻസ് ചെയ്ത് ഐഫോൺ 15 പ്രോയിൽ നിന്ന് ക്യാമറയിൽ എന്തുമാത്രം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതുപോലെ S24 Ultra മികച്ചതാണോ ക്യാമറ അല്ലയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കിടും. അപ്പോൾ അത്തരമൊരു വീഡിയോ ഉടൻ തന്നെ വരും. അത് നിങ്ങൾക്ക് മിസ്സാകാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രം, നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുടരാം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.